അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വളരെ വാശിയുടെ ഒരു മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 6 വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു ഹൗസിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വോട്ടിംഗിലും നല്ലൊരു അട്ടിമറി തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷമൊക്കെ ഹൗസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താക്കാം, ഈ വീക്കിലെ വോട്ടിംഗ് റിസൾട്ട് ഒന്ന് പെട്ടെന്ന് പരിശോധിക്കാം. അപ്പൊ ഈ വീക്കിൽ നോമിനേഷനിൽ വന്നത് 9 ആൾക്കാരാണ്. ശ്രീരേഖ, ഋഷി, നോറ, അഭിഷേക്, ജാൻമണി, ശ്രീതു, ശരണ്യ, അൻസിബ, അതേമാതിരി തന്നെ ജിൻഡു. ഇന്നലെ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി വന്ന ഒരു മത്സരമാണ് അഭിഷേക്. എന്നാൽ വോട്ടിംഗിൽ ഇപ്പോൾ ഏറ്റവും 1 സ്ഥാനത്തുള്ളത് അഭിഷേക്കാണ്. 27,431 വോട്ടുകളാണ് അഭിഷേക് ഇതുവരെ സ്വന്തമാക്കിയത്. 2 സ്ഥാനത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഇപ്പൊ ജിൻഡു നടത്തിയിരിക്കുന്നത്. 25,618 വോട്ടുകളാണ് ജിൻഡു ഇതുവരെ സ്വന്തമാക്കിയത്. ജിൻഡയുടെ തൊട്ടുപിറകിൽ തന്നെയാണ് നമ്മുടെ ഋഷിയും ഉണ്ട് കേട്ടോ. 24,372 വോട്ടുകളാണ് ഇതുവരെ ഋഷി സ്വന്തമാക്കിയത്. ഹൗസിൽ കാര്യമായ പ്രകടനമോ കണ്ടന്റോ ഒന്നും നൽകുന്നില്ലെങ്കിലും ശ്രീതു വോട്ടിംഗിൽ ഒട്ടും പിന്നിലല്ല. 4 സ്ഥാനത്തിന്റെ ശ്രീതു 23,259 വോട്ടുകളാണ് ശ്രീതു ഇതുവരെ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ നോറക്കും വോട്ടിംഗിൽ അല്പം മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 5 സ്ഥാനത്തുള്ളത് നോറയാണ്. 21,732 വോട്ടുകളാണ് നോറ ഇതുവരെ സ്വന്തമാക്കിയത്. 6 സ്ഥാനത്ത് നിലവിലുള്ളത് അൻസിബിയാണ്. 20,614 വോട്ടുകളാണ് അൻസിബ് ഇതുവരെ സ്വന്തമാക്കിയത്. 7 സ്ഥാനത്ത് നിലവിലുള്ളത് ശ്രീരേഖയാണ്. 18,983 വോട്ടുകളാണ് ശ്രീരേഖ ഇതിനോടകം സ്വന്തമാക്കിയത്. നിലവിൽ 8 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ശരണ്യ. വോട്ടിംഗിൽ അത്ര കാര്യമായ മുന്നേറ്റം ഒന്നും നടത്താനും ശരണ്യക്ക് സാധിക്കുന്നില്ല. 17,611 വോട്ടുകൾ മാത്രമാണ് ശരണ്യക്ക് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചത്. നിലവിൽ വോട്ടിംഗിൽ ഏറ്റവും അവസാനമുള്ളത് ജാൻമണി ആട്ടോ. 16,325 വോട്ടുകൾ മാത്രമാണ് ജാൻമണി ഇതുവരെ സ്വന്തമാക്കിയത്. ജാൻമണി നമ്മുടെ നോറയെ ശപിച്ച കേസായാലും അതേപോലെ തന്നെ ജാൻമണി പല സന്ദർഭങ്ങളിലും ഇതേമാതിരി ശാപവാക്കുകളും അതേമാതിരി പല കണ്ടസ്റ്റൻസിനുമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആരോടും ചോദ്യം ചെയ്തപ്പോൾ അതിന് പ്രതികരിച്ച രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷെ ജാൻമണിക്ക് ഈ വീക്കിലെ വോട്ടിംഗിൽ ഏറ്റവും അവസാന സ്ഥാനം നേടാനായത്. എന്തായാലും ഈ വീക്കിലെ വോട്ടിംഗ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ വോട്ട് റിസൾട്ട് ഏത് സമയത്തും അട്ടിമറിയാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പൊ ഹൗസിലെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ. അവരുടെ ഒരു വീക്കിലെ പെർഫോമൻസ് കാണാൻ പ്രഷർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിങ്ങിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനും ഇനി സാധ്യതയുണ്ട്. ഹോട്ട്സ്റ്റാറിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരത്തിലേക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഈ വീക്കെൻഡ് കഴിഞ്ഞ വരെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക. ഈ വീക്കിൽ ആര് പുറത്തു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റുകളായി രേഖപ്പെടുത്തുക.